രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ ഒന്നടങ്ക് കണ്ണീരിലാഴ്ത്തി ഒരമ്മയുടെ കണ്ണുനീര് കാണാതെ ഒരു രാഷ്ട്രീയം, അതൊരു രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്നാൽ ഒരു പാർട്ടിയെ സ്നേഹിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, എല്ലാവരെയും ഒരേ കണ്ണിൽ കാണുക, അത് മാത്രമാണ് ഒരു രാഷ്ട്രീയത്തിലൂടെ നമ്മൾ കൈവരിക്കേണ്ടത്. അല്ലാതെ ഒന്ന് കൊലവിളിച്ച് ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയെ ഒന്നും ഇല്ലാതാക്കി വെച്ച് ആ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പറയാം, 21 വയസ്സും 26 വയസ്സുള്ള ഒരു കുട്ടികളാണ് മരിച്ചത്. അത് ഒരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. രാഷ്ട്രീയം എന്നാൽ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവന് വില കൽപ്പിക്കുക. എല്ലാവരും കൊടിയെ സ്നേഹിക്കുന്നു, ഒരു രാഷ്ട്രത്തെ, നമ്മളെ ഇന്ത്യ രാജ്യത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടിയെ സ്നേഹിക്കുന്നു, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ അക്രമരാശിയെ നിർത്തണം. എല്ലാ പാർട്ടിക്കാരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്, എന്ത് തന്നെ ആയാലും ഒരു അമ്മയുടെ കണ്ണുനീര് കാണുക, കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണുക, ആ പെങ്ങന്മാരുടെ, ആ ഒരു രണ്ടും കുടുംബക്കാരുടെ ഒരു അത്താണിയാണ് ആ കുട്ടികൾ. ആ കുട്ടികളെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയത് ഒരാൾക്ക് ആ കണ്ണുനീര് ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല. 2 ദിവസമായി ഈ പരിസരത്തുള്ള ഒരാൾക്കാർക്കും സത്യം പറഞ്ഞ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ കുട്ടികളുടെ ആ ഒരു എന്താ അത് പറയാൻ പറ്റുന്നില്ല. ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു സംഭവമാണ്. എന്താ പറഞ്ഞാൽ വളരെ നല്ല ചെറുപ്പക്കാർ രണ്ട്, അവർ കുടുംബത്തിനാണ് നഷ്ടം വരുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. അവർ വിരവിച്ചിട്ട് കുറച്ച് വോട്ട് നേടുന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവർക്ക് നഷ്ടം അവരെ വീട്ടുകാർക്കാണ്. അക്രമ രാഷ്ട്രീയത്തെ ആരായാലും വെറ്റിപ്പുറപ്പിച്ചുവിടാം, അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനും ഒരു സഹ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരി തന്നെയാണ്, പക്ഷേ ഈ അക്രമ രാഷ്ട്രീയം ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. മരിച്ചവർ എന്ന് പറഞ്ഞാൽ അവരൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്, പക്ഷേ അവർ മരിച്ചു കഴിയുമ്പോൾ നഷ്ടങ്ങൾ അവരെ വീട്ടുകാർക്കാണ്, വീട്ടുകാർക്കും അവരെ കുടുംബക്കാർക്കാണ് നഷ്ടം വന്നത്. പക്ഷേ അവൻ ഏത് പാർട്ടിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്ന് ആ പാർട്ടി അവനെ സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ ഒരു ഇത്, അതായത് അവർ സംരക്ഷിക്കാണ്ട് നിൽക്കില്ല അവനെ അവൻ്റെ കുടുംബ, അതായത് അവരെ കുടുംബക്കാരെ ഒരിക്കലും പാർട്ടി കഴിയൊഴിയില്ല. ഏത് പാർട്ടിയാണെങ്കിലും അവർ ഇപ്പോൾ മരിച്ചു കഴിയുമ്പം ഇപ്പം ഇതുവരെ അവനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇനി അവനെ അവൻ്റെ വീടും ഇതെല്ലാം കണ്ട സ്ഥിതിക്ക്, ഇപ്പം ജനങ്ങൾ മീഡിയയിൽ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് മുമ്പോട്ട് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം അവർ ഇനി പാർട്ടിയും ബാക്കിയുള്ള നാട്ടുകാർ, ഇപ്പോൾ കല്ലോട്ട് എന്നുള്ളൊരു നാട് അറിയപ്പെട്ട തന്നെ ഈ രണ്ട് മരണത്തോടുകൂടിയാണ്. ജനങ്ങളും അതായത് പുറം ലോകം മൊത്തമായി അറിയപ്പെട്ട തന്നെ കല്ലോട്ട് എന്നുള്ള നാട് അറിയപ്പെട്ട ഈ രണ്ട് മരണം നടന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അവരെ വീടും കാര്യങ്ങളെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചതുകൊണ്ട് അവർക്ക് അവരെ വീട്ടുകാർക്കും അതിനുള്ള ഇത് ഏതായാലും ഗവൺമെൻറ്റും ഓരോ പാർട്ടിയും കൊടുക്കുന്നതെന്ന് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹർത്താൽ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒന്ന് ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്കും, പക്ഷേ ആ വീട്ടിലെ അച്ഛനും അമ്മമാർക്ക് നഷ്ടം ഒരിക്കലും തീരാൻ പാടില്ല, തീരാത്തതാണ്. അവരെ കൂടുതലായിട്ടൊന്നുമില്ല പറയാൻ. ആർക്കും വിചാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആ വീട്ടിലത്തെ. എന്തായാലും ഒരു സ്വന്തം കൂടെ പറപ്പ് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് പോകുന്ന സമയത്ത് എന്ത് ആ ഒരു ഇത് നമുക്കേ ഓർക്കാൻ പറ്റില്ല. പിന്നെ ആ വീട്ടാരവസ്ഥ എന്തായിരിക്കും? ഒരാളി കൊല്ലാൻ പാടില്ല. എന്തുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അതിന് എന്തെങ്കിലും മറുപടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഇതാക്കുക മാത്രം മതിയായിരുന്നു എന്നില്ല അഭിപ്രായമില്ലോ നമുക്കെല്ലാം. പാർട്ടി ഏതായാലും ഒന്നുമില്ല, ഹിന്ദു ആട്ടെ മുസ്ലിംസ് ആട്ടെ ക്രിസ്ത്യൻസ് ആട്ടെ ഏതായാലും ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ. ഒരാൾ ഒരു ജീവന് വേണ്ടിയിട്ട് ആ വീട്ടിലത്തെ അമ്മേരെല്ലാം അവസ്ഥ നോക്കിയേ, ആ കൃപേഷിൻ്റെ വീട് നോക്കിയേ. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പൈസ പാസ്സാകുന്നുണ്ട്, എന്നാലും ആ പൈസ ഒരാൾക്കൊരു ആ വീട് സഹായിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ അങ്ങനത്തെ ഒരു വീട് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത് കണ്ടിട്ട് തന്നെ ഒരു മനസ്സൊക്കെ നല്ലോണം വിഷമം നല്ല കാര്യം ഇതുണ്ട്. ഒരാൾക്കും എന്നെ ഏത് പാർട്ടിയിലാട്ടോ ഒന്നും ആട്ടോ ഒരമ്മക്കും അച്ഛനും അങ്ങനത്തെ കണ്ണു മുമ്പിൽ കാണാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം നമുക്ക് അത്രയുള്ളൂ. ആ വീടിൻ്റെ അവസ്ഥ, നമ്മളെൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ആ വീട്. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ അറിയുന്നത്, ആ കുട്ടി പോളിടെക്നിക്കിൽ പഠിക്കുന്നതാണ്, 19 വയസ്സായ ചക്കൻ. അവൻ മാത്രമാണ് അവരുടെ ഒരു പ്രതീക്ഷ. ഇവരിന് വായിച്ച് ഇങ്ങനെ പിന്നെ ഒരു ജോലി ഉണ്ടായി, ജോലി നേടി ഞങ്ങളെ വീടെല്ലാം ശരിയാക്കുന്നതാണ് അച്ഛൻ്റെ അമ്മേരെല്ലാം ഒരു പ്രതീക്ഷ. അത് ഇവർ തകർത്ത് കഴിഞ്ഞു. എന്തെങ്കിലും കൈയും കാലം എന്തെങ്കിലും പൊളിച്ച് അവരെ ഇതാക്കായിരുന്നു, ഇത് കൊല്ലണ്ടായിരുന്നു. എല്ലാവരും നാടടക്കം ആ അവിടെ ഒരു മൂകമായ ഒരു അന്തരീക്ഷമാണ്. അനിയത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, അവരെല്ലാം ഇപ്പോൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം പേടിച്ച് അതേ പാർട്ടി ആയതുകൊണ്ട് അവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും അതേ പാർട്ടി ആയതുകൊണ്ട് അവരൊന്നും വീട്ടിലേക്കുന്നില്ല. റോഡ് സൈഡിൽ തന്നെ വീട്, അവിടെ ഒരു മുത്തപ്പൻ്റെ മോൻ്റെ വീട് ഷോപ്പ് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ അവരൊന്നും ഒരു ഉത്തരവാദിയല്ല, അവരുടെ പാർട്ടിയുടെ പേരിലാണ് ആ വീട് തകർത്തത്.
അങ്ങനെ കുറേ വീടവിടെ തകർത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരാൾക്കും വരും പാടില്ലാന്ന്. ആ അമ്മേരെ കണ്ണുനീര് ഇപ്പോഴും ഉണ്ട്, ആ അമ്മ കരഞ്ഞ് കരഞ്ഞ് ആ ശവക്കുഴിയിൽ പോയിട്ട് നിൽക്കുന്നത്. രാഷ്ട്രീയം നല്ലതാണ്, പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലോ ഒരു കുടുംബത്തെ അനാഥമാക്കുന്ന രീതിയിലോ രാഷ്ട്രീയം ആരും കൊണ്ടുപോകാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടോ നാട്ടുകാരെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു വീടിനെ അനാഥമാക്കിക്കൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ്, നിങ്ങളും രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ്. രാഷ്ട്രീയം മതത്തിന് അതീതമായി മാറാൻ പാടില്ല. രാഷ്ട്രീയം രാഷ്ട്രീയമായി നീക്കണം. അത് കുടുംബത്തെ ഒരിക്കലും ബാധിക്കാനോ അവരെ നമ്മൾ എന്താണ് ഹരാവ് ചെയ്യാനോ പാടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ കാസർഗോഡ് നടന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ അക്രമ രാഷ്ട്രീയം എന്തായാലും നമ്മളെ നാട്ടുകാർക്കും പിന്നെ മറ്റുള്ളവർക്കും ഒരു ഉപകാരമില്ലാത്തൊരു സംഭവമാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ നേതാക്കളെയും അറിയാം. നേതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ കുടുംബങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, അണികൾക്ക് മാത്രമാണ് എപ്പോഴും എല്ലാ ഇതിലും പ്രശ്നങ്ങൾ വരുന്നത്. അതും പറയാം, രണ്ട് പേര് മരണപ്പെട്ടു. അവരുടെ സ്ഥിതിഗതികൾ നമുക്ക് അന്വേഷിച്ചാൽ, അവരുടെ വീടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ വളരെ പാവപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ അക്രമ രാഷ്ട്രീയത്തോട് നമുക്ക് താല്പര്യമില്ല. പക്ഷേ രാഷ്ട്രീയം ജനങ്ങളുടെ സേവനത്തിനും നാടിൻ്റെ പുരോഗമനത്തിനും വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നടപടി എടുക്കണം കടുത്ത്. പിന്നെ എന്നെ മുമ്പോട്ട് ഇങ്ങനത്തെ നടക്കാതെ മാതിരി ഗവൺമെൻറ് സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ പറയല്ല അത്രേ. അതിന് നല്ല കടുത്ത നടപടി എടുക്കണം. അവർക്ക് നല്ല കൊടുക്കണം. നല്ല അവർക്കൊന്നും വീട് അതൊന്നും കാണുന്നില്ല നമുക്ക്. അപ്പോൾ അവർക്ക് നല്ല ഇതിൽ അവളെ രക്ഷിക്കണം. നല്ല ഇതിൽ അവരെ നോക്കണം. നല്ല നടപടിയെല്ലാം എടുത്തിട്ട് അവരെ ഉടനെ അറസ്റ്റാക്കിയിട്ട് നല്ല ഇതൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ എന്നെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലത്തെ ഇത് സംഗതിയൊന്നും ഒന്നും അറിയാതെ രണ്ട് കുട്ടികളാണ്. അത് ചെറുപ്പക്കാരാണ്. ആ വീട്ടുകാരെ കാണുമ്പോൾ ഞാൻ ഇന്നലെ പോയിരുന്നു. ആ വീട്ടുകാരെ കാണുമ്പോൾ ആ വീട് കാണുമ്പോൾ വളരെ വിഷമം കാണുന്നുണ്ട്. ഒരു കുടിലാണ്, ഒരു കോളനിയുള്ള ഒരു കുടിലാണ്. കുടിലെ ഒരു ആണുമകനും രണ്ട് പെൺമക്കളാണ്. പിന്നെ ഒരു ആണുമോനും ഒരു മകൾ മാത്രമേ ഉള്ളത്. അതുപോലത്തെ കുടുംബക്കാരെ കൊന്നത് പറഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി. ഇതിൽ ഏത് രാഷ്ട്രീയക്കാർ കൂടെ ഒരു ഒഴിവക്കൻ കഴിയാത്ത ഒരു ഇതാണ്. അപ്പോൾ ഇന്നലെ കൂടി ആൾക്കാരായത് ആവേശങ്ങൾ കാണുമ്പോൾ ഇവർ അത്ര നല്ല കുട്ടികളെന്ന് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞു. പാർട്ടി ഏതായിക്കോട്ടെ, രാഷ്ട്രീയം ഏതായിക്കോട്ടെ, അന്നം കൂടെ ഒരു ജീവനാണ്. ഒരു ജീവനെ എടുത്ത് കളയെന്ന് പറയുമ്പോൾ ഒരു ജീവനെടുത്ത് കളയെന്ന് ജീവന് കൊടുക്കാനും ബുദ്ധിമുട്ട്. അതേ സ്ഥലത്ത് ജീവനെടുത്ത് കളയെന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിപ്പോയി എൻ്റെ ധാരണ. ഏതായാലും ആ കുറ്റക്കാരെ പിടിച്ച് അവരെ ശിക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ശിക്ഷിക്കേണ്ടതാണ്. അങ്ങനെ കൊല്ലാൻ പാടില്ലല്ല, മനുഷ്യനെ കൊല്ലാൻ പാടില്ലല്ല. ഏറ്റവും വലിയ തെറ്റല്ല ചെയ്തത്. അതുകൊണ്ട് നല്ലതെല്ലാം. വീട്ടുപാത്ര ഗൃഹോപകരണ രംഗത്ത് 7 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി കാസർഗോഡിന്റെ പുതിയ അടുക്കള മൈ കിച്ചൺ. പരമ്പരാഗതവും ആധുനികവുമായ വീട്ടുപാത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം കാസർഗോഡ് മറിയം ട്രേഡ് സെന്ററിലെ മൈ കിച്ചൺ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. മേൽത്തരം കമ്പനികളുടെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ക്രോക്കറി പാത്രങ്ങളുടെയും ഓട്ടുവിളക്കുകൾ, പിച്ചള പാത്രങ്ങളുടെയും വിപുലമായ ശേഖരണം. ഗൃഹപ്രവേശന പാർട്ടികൾക്ക് പ്രത്യേക കിഴിവും സൗജന്യ ഡെലിവറിയും. മൈ കിച്ചൺ ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ്സ്, മറിയം ട്രേഡ് സെന്റർ, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.